ഇന്നത്തെ ഊണിന് എന്താ നോക്കാം. ഇത് അമ്മയുടെ എന്താ നാരങ്ങ ഡ്രൈ ലെമൺ പിക്കിളാണ് കേട്ടോ. ഡ്രൈ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട് മുമ്പ്. കാന്താരി മോരാണ്. ഇതിൻ്റെ സ്വാദ് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഈ മുളക് കൊണ്ടാട്ടനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് നെടുക കീറിയിട്ട് തൈരിലിട്ട് വയ്ക്കുമല്ലോ, അത് തൈരിലിട്ട് വച്ചിട്ട് ഇങ്ങനെ ഒരു മൂന്നാല് ദിവസം തൈരിലിടും. പിന്നെ നമ്മൾ വെയിലത്തുണക്കും. അത് കഴിഞ്ഞാൽ ആദ്യം അതെടുത്ത് തിരിച്ച് തൈരിൽ തന്നെ ഇടും. അങ്ങനെ ഒരു നാലഞ്ച് ദിവസം പഴകിയ ആ ഒരു തൈരുണ്ടല്ലോ, ആ മുളകിൻ്റെ നന്നായിട്ട് ആ മുളകിൻ്റെ സ്വാദ് വരുന്ന തൈര്, അതുപോലെയാണ് ഇതിൻ്റെ സ്വാദ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇതെന്തായാലും ഒരു മസ്റ്റ് 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 ട്രൈ ആണ്. കോവയ്ക്ക പുളി റോസ്റ്റും കൂടി എടുക്കുകയാണ്. അത് കുറച്ചധികം എടുക്കാം. ചോറ് കുറച്ചിട്ട് ഇതുപോലെ നമ്മുടെ കോവയ്ക്കയുടെ ഒക്കെ അളവ് കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ കോവയ്ക്കൊക്കെ ഡയബറ്റിക്സിന് ഏറ്റവും നല്ലതുമാണല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് മെനു. നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് വിഭവങ്ങളാണ്. വിഭവം എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ തൊടിയിൽനിന്ന് പറിച്ചിട്ടുള്ള കുറച്ച് കോവയ്ക്കയും അതുപോലെ കാന്താരിമുളകും ഉണ്ട്. കാന്താരിമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ പച്ചമുളക് എടുത്താലും മതിയാവും. അപ്പോൾ കോവയ്ക്ക വെച്ചിട്ട് ഒരു കോവയ്ക്ക പുളി റോസ്റ്റും അതുപോലെ ഒരു കാന്താരി മോരും ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഇന്ന് ഇവിടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു പച്ചക്കറി ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തതല്ല കേട്ടോ. ഞാൻ ഇന്നിവിടെ വേറെ ഒന്നും ഇരിക്കണില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യണു. അപ്പോൾ അതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആദ്യം കുറച്ച് കാന്താരിമുളക് എടുത്തിട്ട് നമുക്ക് അതിനെ ഒന്ന് ചതച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തണ്ട് കറിവേപ്പില, കറിവേപ്പിലയും കൂടി ചതച്ചാലാണ് മോരിൻ്റെ കൂടെ അതിൻ്റെ സത്ത് ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെ ഉറവൊഴിച്ചിട്ടുള്ള നല്ല കട്ട തൈരുണ്ടല്ലോ, അത് അധികം പുളിയില്ലാത്തത്. അത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, കാരണം എല്ലാവർക്കും വെറുതെ കഴിക്കാനാണെങ്കിലും ഇഷ്ടമാണ്. പിന്നെ പ്രോബയോട്ടിക്സ് ഒരുപാടുള്ളതാണ് തൈര്. അപ്പോൾ തൈര് ചൂടാക്കാതെ ഇതുപോലെ തന്നെ കഴിക്കണം. ഇവിടെ ചെറിയ മോന് എന്തെങ്കിലും ചെറിയൊരു ഇൻഫെക്ഷൻ വയറിന് വന്നാലും കൂടി നമ്മൾ പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക് എഴുതുന്നതിന് മുമ്പ് ആദ്യം പറയുക ദിവസവും ഒരു സ്പൂൺ തൈര് വെച്ച് കൊടുക്കാനാണ്. അത്രയും ഗുണങ്ങളുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മൾ ഈ കാന്താരിയും കൂടി ചേർക്കുമ്പോൾ എന്തായാലും ഹെൽത്തി ആണെന്നുള്ളത് ഉറപ്പാണ്. ചതച്ച് വെച്ചിട്ടുള്ള കാന്താരിമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് നേരം വെക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വറുത്തിടണം എന്നുണ്ടെങ്കിൽ വറുത്തിടാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കടുകും ഒരു പച്ചമുളകും കൂട്ടിയിട്ട് വറുത്തിടുന്നുണ്ട്. വറുത്തിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ കൂട്ടി ഉണയിക്കുകയും ചെയ്യാം. കുറച്ച് നേരം ഇരിക്കണം എന്ന് മാത്രം. ഇപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഉണയിക്കാറാകുമ്പോഴേക്കും ആ എരിവും കാന്താരിമുളകിൻ്റെ എരിവും കറിവേപ്പിലയുടെ നീരൊക്കെ കൂടി വാസനയൊക്കെ കൂടി വന്നിട്ട് നന്നായിട്ട് പിടിച്ചിണ്ടാവും. അപ്പോൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കാതിരിക്കുക. അവിയലിനൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് പോലെ നീളത്തിലാണ് കോവയ്ക്ക നുറുക്കിയെടുത്തിട്ടുള്ളത്. ഒരു ചീഞ്ചട്ടിയിൽ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ കടുക്, ഒന്നര ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ തുവരപ്പരിപ്പ്. തുവരപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പ്. കടുകും ഉഴുന്നുപരിപ്പും പൊട്ടി. ഇനി നമ്മളിതാ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോവയ്ക്ക ചേർക്കുകയാണ്. ഇനി ഇത് ഉപ്പ് പോലും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ടത്. അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഞാൻ ഈ കായം ഇതുപോലെ ചെറുതാക്കി പിച്ചിട്ട് രണ്ട് പീസ് ചേർക്കുകയാണ്. കായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇത് നമ്മൾ പറഞ്ഞില്ല, ഇതിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കോവയ്ക്ക പുളി റോസ്റ്റ് ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളി മസ്റ്റാണ്. വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാധാരണ കൂട്ടാനൊക്കെ എടുക്കണ പോലെ ഒരുപാട് പുളിവെള്ളമൊന്നും വേണ്ട. ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പുളി പിഴിഞ്ഞ വെള്ളം ചേർത്താൽ മതി. കറക്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെച്ചിട്ട്
ഒരു അഞ്ചാറ് മിനിറ്റ് കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റണത് വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൊടി അല്ലെങ്കിൽ രസപ്പൊടി, ഇതിൽ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. രസപ്പൊടി എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഒരു ഉടുപ്പി ആ രീതിയിൽ ജീരകം ചേർക്കണോണ്ട് ആ ഒരു സ്വാദാണ് ഉണ്ടായിരിക്കുക. പക്ഷെ എനിക്ക് ഈ ജീരകത്തിൻ്റെ ഒരു സ്വാദ് വല്ലാതെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ ഉള്ളത്. ഇനി സാമ്പാർ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോവയ്ക്ക പുളി റോസ്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ നല്ല സ്വാദുമാണ്. ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.